ഡോക്ടർമാർ മരുന്നിന് എഴുതുന്ന കുറിപ്പടി വായിക്കുക എന്നത് സാധാരണക്കാർക്ക് സാധ്യമാകാത്ത ഒന്നാണ്. ചിലപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ഉള്ളവരും ബുദ്ധിമുട്ടും. എന്നാൽ നല്ല വടിവൊത്ത കൈയക്ഷരത്തിൽ കുറിപ്പടി എഴുതുന്ന ഒരു ഡോക്ടറെ ഇനി പരിചയപ്പെടാം. ഞാനിപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോറിൻ്റെ മുമ്പിൽ എന്തിനാ നിൽക്കുന്നതെന്നല്ലേ, നമുക്ക് ആദ്യം ഒന്ന് രണ്ട് മരുന്ന് കുറിപ്പടികൾ കാണാം. ഇവിടെ ഒരാൾ മരുന്ന് വാങ്ങാൻ വന്നിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ അദ്ദേഹം മരുന്ന് എടുത്തു കൊടുക്കുന്നു. നമുക്ക് ഇത് കാണാം. എനിക്കിത് പെട്ടെന്നൊന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ മരുന്ന് വാങ്ങാൻ വന്ന ആളോടൊന്ന് ചോദിച്ചു നോക്കാം. ഇത് വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? സാധാരണ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഇല്ല, നിങ്ങൾ പിന്നെ മെഡിക്കൽ ഇത് ആളായതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും. എന്നാലും എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്കറിയാം, അറിയാം. കാരണം ഇത് സ്ഥിരമായിട്ട് എക്സ്പീരിയൻസ് ആണ്. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചിലത് വായിക്കാൻ കിട്ടില്ല, ചിലത് വായിക്കാൻ കിട്ടും. കിട്ടും. ഇനി ഞാനിപ്പോ ഇത് കണ്ടു, നമുക്ക് വേറൊരു കുറിപ്പടി കാണാം. മുദ്രാ ലോണിന് വേണ്ടി നൂറുകണക്കിന് ബാങ്കുകളിൽ അന്വേഷിച്ച് നിങ്ങൾ തളർന്നുപോ. ഈസി ആയിട്ട് 10 ലക്ഷം രൂപ മുദ്രാ ലോൺ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഇത് എന്താ അഭിപ്രായം? നമുക്ക് വ്യക്തമായിട്ട് അറിയാം, വായിക്കാൻ അറിയാം, വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. അറിയണ്ട്, ഇങ്ങനെ വേണം കുറിപ്പടി എഴുതാം. തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഉപയോഗം. ഇങ്ങനെ കുറിപ്പടി എഴുതുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് പരിചയപ്പെടുന്നത്. നെന്മാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ശിശുരോഗ ഡോക്ടറായ നമ്മൾ നിതിൻ നാരായണനെയാണ് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹം ഇവിടെ ആശുപത്രിയിലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട മനോഹരമായ കയ്യക്ഷരത്തിൽ മരുന്ന് കുറിപ്പടി എഴുതുന്ന ഡോക്ടർ നിതിൻ നാരായണൻ, അദ്ദേഹത്തിൻ്റെ ക്യാബിലേക്കാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹം ഇവിടെ ചികിത്സയിലാണ്, ആൾ രോഗികളെ കുട്ടികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കയ്യോടെ തന്നെ കാണാം അദ്ദേഹം എഴുതുന്നത്. സാധാരണ ഡോക്ടർമാരെ കുറിച്ച് എപ്പോഴും കേൾക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത് മരുന്ന് എഴുതുന്നത് സാധാരണ ആളുകൾക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഇത്രയും മനോഹരമായ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയും വൈറലായിരുന്നു ഈ മരുന്നിൻ്റെ കുറിപ്പടി. മുമ്പ് ഇവിടുത്തെ, അതായത് നമ്മൾ പാലക്കാട് ജില്ലയിൽ ഒരു തവണ ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഡോക്ടർ എഴുതിയ കുറിപ്പടി മനസ്സിലാകാതെ അദ്ദേഹം മരുന്ന് കടകൾ കയറി ഇറങ്ങിയ ഒരു കഥ. പക്ഷേ ഇതിൻ്റെ അതിന് വ്യത്യസ്തമാണ്, ഇത് എവിടെ കൊണ്ട് കൊടുത്താലും ഈ കുറിപ്പടി കൃത്യമായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം. സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും പറയാൻ ഡോക്ടർ എഴുതുന്ന കുറിപ്പടി മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഇത്രയും മനോഹരമായ ഒരു കയ്യക്ഷരം, അത് എങ്ങനെയാണ് അതിലേക്ക്? അല്ല, അത് ചെറുപ്പത്തിലേ എഴുതി പഠിച്ചുകൊണ്ടായിരിക്കും, പിന്നെ എനിക്ക് എഴുതുന്നത് ഇഷ്ടമായതുകൊണ്ടായിരിക്കാം. പഠന സമയത്ത് ജിപ്മറിലൊക്കെ പോണ്ടിച്ചേരിയിലൊക്കെ അവർക്ക് ഭയങ്കര കൗതുകമായിരുന്നു. കാരണം മലയാളികൾ ഒരുപാട് പേർക്ക് ഇത്രയും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ മറ്റ് പോണ്ടിച്ചേരിയിൽ പോയപ്പോൾ അവർക്ക് നല്ല കൗതുകമായിരുന്നു. ഒരുവിധം എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ചില ഡോക്ടർമാരുടെ കയ്യക്ഷരത്തെ കുറിച്ച് വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ, ചില ഡോക്ടർമാർ എഴുതിയാൽ മനസ്സിലാവില്ല എന്നുള്ള, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, അതിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ലേ, ഞാൻ സർവീസിൽ ഭയങ്കര ജൂനിയറായ ആളല്ലേ, പരമാവധി മനസ്സിലാവുന്ന രീതിയിൽ എഴുതാൻ ശ്രമിക്കണം എന്ന് തന്നെ പറയാനുള്ളൂ. അപ്പൊ അങ്ങയുടെ ഒരു ഒരു കുറിപ്പടിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളത്. അത് പിന്നെ എത്ര മുമ്പ് എഴുതിയതാണോ? ഒരുപാട് അത് ഞാൻ ജസ്റ്റ് തലേദിവസം എഴുതുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേഷ്യൻ്റെ ഒന്നും ഓർമ്മയില്ല, ആരാണ് പോസ്റ്റ് ചെയ്തതൊന്നും ഓർമ്മയില്ല. ഈ 19-ാം തീയതി 20-ാം തീയതി എഴുതിയതാണ്, റീസെന്റ് ആയിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച് ഭയങ്കര വൈറലായപ്പോൾ എന്താ ആളുകളുടെ പ്രതികരണം വന്നിരുന്നോ? ആരെങ്കിലും വിളിച്ച്? ആ, നിരവധി ആളുകൾ വിളിക്കുന്നുണ്ട്. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം കയ്യക്ഷരത്തെ കുറിച്ചാണ് അത് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ വൈറലേ പറഞ്ഞ സാറാണ് നിതി സാറ് പറഞ്ഞാൽ ഇപ്പോഴത്തെ വൈറല്, എന്താ പറയുക, ആർക്കും വായിക്കാൻ പറ്റും. എന്തോ പറയുക, നല്ലൊരു മനസ്സ് സൂപ്രണ്ട് കൂടി ചേരുന്നുണ്ട്. ഇപ്പം നമ്മൾ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്, കാരണം ഒരു ഡോക്ടറുടെ കുറിപ്പടി വായിക്കുക എന്ന് പറയുന്നത് എല്ലാവരും ഒരു ടാസ്ക്കാണ്. അപ്പം സൂപ്രണ്ട് എന്താ പറയുള്ളത്? അപ്പം അത് സാധാരണ ഒരു ഭൂരിഭാഗം ഡോക്ടർമാരും നല്ല രീതിയിൽ തന്നെയാണ് എഴുതുന്നത്. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് ഗവൺമെൻറ് ആശുപത്രി ആകുമ്പോൾ ഒരുപാട് രോഗികൾ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ പറയുക, അപ്പോൾ ഒരുപാട് രോഗികൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതി വിടേണ്ട ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്തിരി സ്പീഡ് കൂടുകയാണ്. പക്ഷെ അതെന്നാലും നമ്മളൊക്കെ എലിജിബിളായിട്ട് എഴുതാറുണ്ട്. പക്ഷെ സ്പീഡ് വരുമ്പോൾ ഇത്തിരി ഇതാവുന്നല്ലാതെ പൊതുവെ അങ്ങനെ. പിന്നെ ചില ഡോക്ടർമാരെ ശരിയാണ്, കുറച്ച് ഇത് സ്പീഡിൽ എഴുതുമ്പോൾ തീരെ മനസ്സിലാക്കാൻ പറ്റാത്ത ഗതിയുണ്ട്. ആ, അദ്ദേഹത്തിൻ്റെ കുറിപ്പിനെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. അത്രയും മനോഹരം, ഇത്രയും തിരക്കിൻ്റെ ഇടയിലും ഇത്രയും മനോഹരമായിട്ട് എഴുതുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. എന്തായാലും ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിനന്ദനങ്ങളാണ്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ പ്രചരിച്ചു തുടങ്ങിയതോടുകൂടി തന്നെ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ കുറിപ്പടി എഴുതുന്ന ഒരു ഡോക്ടറുണ്ടോ എന്നുള്ളതാണ് എല്ലാവർക്കും വെല്ലുവിളി എന്ന് പറയുന്നത്. ഡോക്ടർ തന്ന കുറിപ്പടിയുമായി മനസ്സിലാകാതെ മരുന്ന് കടകൾ കയറി ഇറങ്ങുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്.
എന്തായാലും വ്യത്യസ്തനായ ഒരു ഡോക്ടറെയാണ് നമ്മൾ കണ്ടത്. നെന്മാറയിൽ നിന്നും ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ബിശേരി, ന്യൂസ് 18.